ഇന്നത്തെ ഏറ്റവും പുതിയ മന്നിമൽ ബോയ്സ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമാ ഇൻഡസ്ട്രിയുടെ സീൻ മാറ്റിയ മന്നിമൽ ബോയ്സ് തിയേറ്ററുകളിലെ 32-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ 5-ാമത്തെ ഞായറാഴ്ചയാണ്. സിനിമയുടെ പതിവ് പോലുള്ള ഇന്നത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ്, തമിഴ്നാട് എസ്റ്റിമേറ്റ് കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. മുൻ ആഴ്ചകളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് ഞായറാഴ്ചകളെ അപേക്ഷിച്ച്, ഇന്ന് 5-ാമത്തെ ഞായറാഴ്ച സിനിമയ്ക്ക് പലവിധ തടസ്സങ്ങൾ ബോക്സ് ഓഫീസിലുണ്ട്. പ്രധാനമായിട്ടും ഇതൊരു IPL സീസണാണ്. ഇന്നാണെങ്കിൽ നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരനായ സഞ്ജു സാംസന്റെ ടീമിന്റെ മത്സരമുള്ളതാണ്. ഒപ്പം തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇന്നൊരു ഓശാന ഞായറാഴ്ചയാണ്. മറ്റൊരു വശത്താണെങ്കിൽ റമദാൻ നോമ്പ് ആചരണം എല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇത്തരം തടസ്സങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നിട്ടും ഇന്ന് സിനിമയ്ക്ക് 5-ാമത്തെ ഞായറാഴ്ചയും 1 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം 41 ലക്ഷത്തിൽ പരമായിരുന്നു ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്ന് ഞായറാഴ്ച അത് 66 ലക്ഷത്തിന് മുകളിലാണ്. ഇന്ന് സിനിമയ്ക്ക് കേരളത്തിൽ 1 കോടി 20 ലക്ഷത്തിന് മുകളിലെല്ലാം തന്നെ കളക്ഷൻ ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 32 ദിവസങ്ങൾ കൊണ്ട് 66 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇന്നത്തോടെ 60 കോടിയിലേക്ക്, അതല്ലെങ്കിൽ 59 കോടി 60 കോടി റേഞ്ചിലേക്ക് ഗ്രോസ് കളക്ഷൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മാത്രം ഇന്നത്തോടെ 75 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുക്കുകയാണ്. ചിദംബരം സംവിധാനം ചെയ്ത സിനിമ നേരത്തെ തന്നെ 200 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ കടന്ന സിനിമയാണ്. മോളിവുഡിലെ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്നത്തോടെ ലോകമെമ്പാടും നിന്നായിട്ട് 210 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ കണക്കുകൾ നാളെ അറിയാനായിട്ട് കാത്തിരിക്കൂ. ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് മന്നിമൽ ബോയ്സ് കടക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാൽ.